നമസ്കാരം. ഞാൻ ശങ്കർദാസ് വയലാർ. ആധ്യാത്മികതയും ജ്യോതിഷവും സംഗീതവുമെല്ലാം സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ജ്യോതിഷകാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഫലദീപ്തി എന്ന പംക്തിയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചൊവ്വാഗ്രഹത്തിൻ്റെ മാറ്റത്തെപ്പറ്റിയാണ്. ഈ ജൂൺ 30-ാം തീയതി ചൊവ്വാഗ്രഹം കർക്കിടകൻ രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് സഞ്ചരിച്ചെത്തുന്നു. ഈ മാറ്റം മേഷാദി ദ്വാദശ രാശിക്കാർക്ക് എപ്രകാരം ഗുണവും ദോഷവും പ്രദാനം ചെയ്യുന്നുവെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായി ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും. ജൂൺ 23 അതായത് 1198 മിഥുനമാസം 15-ാം തീയതി രാത്രി 2:10 ചൊവ്വാഗ്രഹം കർക്കിടകൻ രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് സഞ്ചരിച്ചെത്തുന്നത്. ഇത് 50 ദിവസമാണ് ചിങ്ങൻ രാശിയിൽ ചൊവ്വാഗ്രഹം സഞ്ചരിച്ച് നിൽക്കുന്നത്. 2023 ആഗസ്റ്റ് 18-ാം തീയതി അതായത് 1199 ചിങ്ങമാസം 2-ാം തീയതി വരെയാണ് ഈ ഗ്രഹം ഈ രാശിയിൽ നിൽക്കുന്നത്. 12 രാശിക്കാരും അനുഭവിക്കുന്നതായിരിക്കുന്ന ഫലങ്ങളെ പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണേണ്ടതാണ്. അശ്വതി, ഭരണി, കാർത്തികക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന മേടക്കൂർ. മേടക്കൂറുകാർക്ക് ചൊവ്വയുടെ മാറ്റം 5-ാം രാശിയിലേക്കാണ്. അല്പം മനഃപ്രയാസത്തിൻ്റെ സമയമാണ്, ടെൻഷൻ വർദ്ധിക്കുന്നതായിട്ടുള്ള കാലഘട്ടമാണ്. അതുപോലെ സന്താനങ്ങൾക്ക് ക്ലേശം വരുന്ന സമയം, കലഹ കാര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമൊക്കെയാണ്. ഈ 50 ദിവസം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു സമയമാണ്. കുറച്ച് ധനാഭിവൃദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും മനഃപ്രയാസം കൂടുതലായിട്ട് വരുന്നൊരു സമയമാണ്. അതുപോലെ സന്താന ക്ലേശവും അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാർത്തികമുക്കാല്, രോഹിണി, മകയിരം വരെ നക്ഷത്രങ്ങൾ വരുന്ന ഇടവക്കൂർ. ഇടവക്കൂറുകാർക്ക് ചൊവ്വയുടെ മാറ്റം 4-ാം രാശിയിലേക്കാണ്. ഗൃഹമാറ്റത്തിനും കലഹത്തിനും ഭാര്യാഭർത്തൃ വിരഹത്തിനും ഒക്കെ സാധ്യത ഉള്ളൊരു സമയമാണ്. ശസ്ത്രക്രിയാദി വിഷയങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ആശുപത്രിവാസ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ്. ഈ 50 ദിവസക്കാലം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു സമയമാണ് ഇടവക്കൂറുകാർക്ക്. ഇത് കുറച്ച് അനുകൂലമായ ഫലങ്ങളുണ്ടാവുമെങ്കിലും കൂടുതലായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മകയിരമര, തിരുവാതിര, പുണർതം മുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന മിഥുനക്കൂറ്. മിഥുനക്കൂറുകാർക്ക് ചൊവ്വയുടെ മാറ്റം 3-ാം രാശിയിലേക്കാണ്. ഏറ്റവും വളരെ ഗുണമുള്ളൊരു സമയമായിട്ടാണ് 50 ദിവസക്കാലം വരുന്നത്. വളരെയധികം ധനാഗമന കാര്യങ്ങളൊക്കെ ഉണ്ടാകും. തൊഴിൽപരമായ അഭിവൃദ്ധി, വിവാഹ കാര്യങ്ങൾ ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ദിവസങ്ങളാണ് ഈ 50 ദിവസം. കൂടുതൽ കീർത്തിയും ഉന്നതിയും ഒക്കെ ഉണ്ടാകുന്നൊരു സമയവും ആണ്. പുണർതം കാല, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറുകാർക്ക് ചൊവ്വയുടെ മാറ്റം 2-ാം രാശിയിലേക്കാണ്. അപ്രതീക്ഷിതമായ ധനനഷ്ട സാധ്യതയുള്ള സമയവും വളരെയധികം സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്ന ഒരു സമയമാണ്. ഗൃഹം വിട്ടുമാറി താമസിക്കുന്നതിന് സാധ്യതയുള്ളൊരു കാലഘട്ടമാണ്. ഭാര്യാഭർത്തൃ വിരഹത്തിനുള്ള സാധ്യതയുള്ള സമയവുമാണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇനി വരുന്ന 50 ദിവസങ്ങൾ. മകം, പൂരം, ഉത്രം കാൽ നക്ഷത്രങ്ങൾ വരുന്ന ചിങ്ങക്കൂർ. ചിങ്ങക്കൂറുകാർക്ക് ചൊവ്വയുടെ മാറ്റം ജന്മരാശിയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ശരീരക്ഷത സാധ്യത ഉള്ള സമയമാണ്. വാഹന യാത്രകളൊക്കെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടം. പകർച്ചവ്യാധികൾക്ക് സാധ്യതയുള്ളൊരു സമയമൊക്കെയാണ്. വളരെയധികം ശ്രദ്ധിക്കണം. ശിരോസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, നയനരോഗങ്ങൾ ഇതൊക്കെ ക്ലേശിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഉത്രമുക്കാല്, അത്തം, ചിത്തിര, അര നക്ഷത്രങ്ങൾ വരുന്ന കന്നിക്കൂർ. കന്നിക്കൂറുകാർക്ക് ചൊവ്വയുടെ മാറ്റം 12-ാം രാശിയിലേക്കാണ്. സ്ഥാനഭ്രംശ സമയമാണ്. നിൽക്കുന്ന സ്ഥലത്തുനിന്നും അത് തൊഴിൽ സ്ഥാപനമായാലും ഗൃഹമായാലും ഒക്കെ മാറ്റം വരുന്ന ഒരു സമയമാണ്. പതനം, വീഴ്ച പോലുള്ള കാര്യങ്ങൾ, ശരീരക്ഷത സാധ്യതകൾ, വൈകല്യാദി ക്ലേശങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്നൊരു സമയം. ഭാര്യാഭർത്തൃ വിരഹ സാധ്യതയുള്ള കാലഘട്ടവും ഒക്കെയാണ്. അതും വളരെയധികം സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു സമയമാണ് ചൊവ്വയുടെ 12-ാം രാശിയിലുള്ള സഞ്ചാരം.
ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന തുലാക്കൂർ. തുലാക്കൂറുകാർക്ക് ചൊവ്വയുടെ മാറ്റം ഏറ്റവും നല്ല രാശിയിലേക്കാണ്, 11-ാം രാശിയിലേക്കാണ് ചൊവ്വ മാറുന്നത്. ധാരാളം ധനാഭിവൃദ്ധിയും കീർത്തിയും ഉന്നതിയും തൊഴിൽപരമായ ഗുണവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നൂതനമായ ഗൃഹങ്ങൾ നിർമ്മിക്കുന്നവർക്ക്, അത് ഗൃഹം നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടം. ഭൂമി വാങ്ങാൻ തയ്യാറാകുന്നവർക്കൊക്കെ ഏറ്റവും നല്ല സമയമായിട്ടാണ് ഈ ചൊവ്വയുടെ മാറ്റം. ഈ വരുന്ന 50 ദിവസങ്ങൾ ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള ദിവസമാണ് തുലാക്കൂറുകാർക്ക്. വിശാഖം കാല അനിഴം തൃക്കേട്ടം നക്ഷത്രങ്ങൾ വരുന്ന വൃശ്ചികക്കൂർ. വൃശ്ചികക്കൂറുകാർക്ക് തൊഴിൽപരമായിട്ടുള്ള ഉന്നതി ഉണ്ടാകുകയും ധാരാളം ജോലിഭാരം വർദ്ധിക്കുന്നതായിരിക്കുന്ന ഒരു കാലയളവാണ്. സർക്കാർ സംബന്ധമായിട്ടുള്ള നടപടികൾക്ക് സാധ്യതയുള്ള ദിവസങ്ങളാണ് ഇനി വരുന്നത്. അതുപോലെ തന്നെ ഭൂമിപരമായിട്ടുള്ള ലാഭം ഉണ്ടാവുമെങ്കിലും ഭൂമി ക്രയവിക്രയ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു സമയമാണ് വൃശ്ചികക്കൂറുകാർക്ക്. സമ്മിശ്രമായിരിക്കുന്ന ഒരു ഫലമാണ് ഈ കൂറുകാർ അനുഭവിക്കുക. ഇനി വരുന്ന 50 ദിവസങ്ങൾ വളരെ നിർണായക ദിവസങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം കാല നക്ഷത്രങ്ങൾ വരുന്ന ധനുക്കൂർ. ധനുക്കൂറുകാർക്ക് ചൊവ്വയുടെ മാറ്റം 9-ാം രാശിയിലേക്കാണ്. ഭാഗ്യകാര്യങ്ങൾക്ക് തടസ്സം, തൊഴിൽപരമായ തടസ്സം, സന്താനക്ലേശം ഇതൊക്കെ അനുഭവിക്കുന്ന സമയമാണ്. വ്യവഹാര സാധ്യതയുള്ള സമയമാണ്. രോഗാനിഷ്ടതകളുടെ ഒരു സമയമാണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് ഇനി വരുന്ന 50 ദിവസങ്ങൾ. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടത്തര നക്ഷത്രങ്ങൾ വരുന്ന മകരക്കൂർ. മകരക്കൂറുകാർക്ക് ചൊവ്വയുടെ മാറ്റം 8-ാം രാശിയിലേക്കാണ്. ഈ മാറ്റം കുറച്ച് ക്ലേശങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. തൊഴിൽപരമായ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന കാലഘട്ടം. വാഹനയാത്രകളൊക്കെ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു സമയമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭർതൃക്ലേശ കാലഘട്ടമാണ്. ആർത്തവ സംബന്ധമായിട്ടുള്ള ദൂഷ്യങ്ങളൊക്കെ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. രക്തസ്രാവ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ രക്തസംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകമായിട്ട് സൂക്ഷിക്കണം. ക്യാൻസർ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ളവർക്കൊക്കെ കുറച്ച് ക്ലേശ കാലഘട്ടമാണ്, ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു സമയമാണ്. അവിട്ടത്തര, ചതയം, പുരുട്ടാദി നക്ഷത്രങ്ങൾ വരുന്ന കുംഭക്കൂർ. കുംഭക്കൂറുകാർക്ക് ചൊവ്വയുടെ മാറ്റം 7-ാം രാശിയിലേക്കാണ്. വിവാഹ സംബന്ധമായിട്ടുള്ള ചില തടസ്സങ്ങൾ നേരിടുന്നതായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ദാമ്പത്യ ജീവിതത്തിലും അലോസരങ്ങളുടെ സമയം, വ്യവഹാരങ്ങളുടെ സാധ്യത, കലഹ സാധ്യത ഇതൊക്കെയുള്ളൊരു കാലഘട്ടമാണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന സമയമാണ്. പൂരുട്ടാതി കാല, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ വരുന്ന മീനക്കൂർ. മീനക്കൂറുകാർക്ക് ചൊവ്വയുടെ മാറ്റം 6-ാം രാശിയിലേക്കാണ്. സാമ്പത്തിക ബാധ്യതകളൊക്കെ തീരുന്ന ഒരു സമയമാണ് ഇനി വരുന്ന 50 ദിവസങ്ങൾ. അതുപോലെ തന്നെ രോഗക്ലേശങ്ങളൊക്കെ അനുഭവിച്ചിരിക്കുന്നവർക്ക് വളരെയധികം ആശ്വാസം ലഭിക്കുന്ന ഒരു സമയത്തിലൂടെ കടന്നു പോകുന്നത്. ധാരാളം ധനലാഭം ഉണ്ടാകുന്ന സമയത്തിലൂടെ കടന്നു പോകുന്നത്. തൊഴിൽപരമായ അഭിവൃദ്ധിയും കീർത്തിയും ഉന്നതിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇനി വരുന്ന 30-ന് ശേഷമുള്ള 50 ദിവസങ്ങൾ. ചൊവ്വയുടെ മാറ്റം ഓജരാശിയിലേക്കാണ്, അതായത് പുരുഷരാശിയിലേക്കാണ്. അതുകൊണ്ട് സുബ്രഹ്മണ്യസ്വാമിക്കാണ് പ്രധാനമായിട്ട് പരിഹാരം കഴിക്കേണ്ടത്. സുബ്രഹ്മണ്യനും ഖണ്ഡാകരനും ഭൈരവസ്വാമിക്കുമൊക്കെ ചൊവ്വയുടെ മാറ്റത്തിന് പരിഹാരം ചെയ്യാവുന്നതാണ്. സുബ്രഹ്മണ്യന് പാൽപ്പായസ നിവേദ്യം, മഞ്ഞ ചെത്തിപ്പൂ കൊണ്ടുള്ള മാല, മഞ്ഞ ഉടയാട ചാർത്തുക, കുമാരസൂക്താർച്ചന കഴിക്കുക ഒക്കെ പരിഹാരമാണ്. അതുപോലെ തന്നെ ഖണ്ഡാകരണസ്വാമിക്ക് തടി വഴിപാട് നടത്തുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. കൂടാതെ കുജഗായത്രി മന്ത്രാർച്ചന, കുജഗ്രഹശാന്തി പൂജ ഇതൊക്കെ പരിഹാരമായിട്ട് നമുക്ക് പൊതുവേ കഴിക്കാവുന്നതാണ്. ദേവീക്ഷേത്രത്തിൽ ചുവന്ന ഉടയാട ചാർത്തുകയും ത്രിപുരസുന്ദരി മന്ത്രാർച്ചന നടത്തുകയും കടുംബായസ് നടത്തുകയും നെയ്വിളക്ക് തെളിക്കുകയൊക്കെ ചെയ്യുന്നത് ഗുണഫലങ്ങളെ വർദ്ധിപ്പിക്കുകയും ദോഷഫലങ്ങളെ അകറ്റുകയും ചെയ്യുന്നതാണ്. ദോഷഫലങ്ങൾ പറഞ്ഞിരിക്കുന്നത് കേട്ട് ആരും മനഃപ്രയാസപ്പെടേണ്ടതായിരിക്കുന്ന കാര്യമില്ല. അതിനുള്ള പരിഹാരങ്ങളെല്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രാർത്ഥനകളൊക്കെ നടത്തുക, പരിഹാരങ്ങളൊക്കെ നടത്തുക ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ദോഷഫലങ്ങളെ കുറഞ്ഞ് ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. എല്ലാവർക്കും ദോഷഫലങ്ങളെ ഒക്കെ മാറി ഗുണഫലങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.